check the mic and make sure it sound right, boys. Hi friends, welcome to Service World. ഇന്ന് കിച്ചൺ ആക്സസറീസിന്റെ വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഓൺലൈനിൽ 300 എബോവ് റേറ്റിലുള്ള സാധനങ്ങൾക്ക് എനിക്ക് 99 rupees ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പഞ്ചിമില മാർക്കറ്റ് റോഡിലുള്ള 99 rupees ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. വളരെ നല്ല സാധനം, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതൊരിക്കലും 99 rupees നമുക്ക് കിട്ടില്ല എവിടെയും. കാരണം ഞാൻ അത് വാങ്ങിയിട്ട് വന്ന് കുറേ ഓൺലൈൻ ആമസോണിലും മറ്റ് സൈറ്റുകളിലൊക്കെ നോക്കി എന്റെ പ്രൈസുകൾ, അതല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടേ ഞാൻ ഇത്തരം സാധനങ്ങളുടെ ഒരു പ്രൈസ് ലിസ്റ്റ് എടുത്തോണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പം തന്നെ അപ്പോഴാണ് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പഞ്ചിമിൽ പോയത്. അപ്പം കുറേ ഓൺലൈനിൽ കണ്ട അതേ സാധനങ്ങളൊക്കെ വളരെ വില കുറച്ചിട്ട്, അതായത് 99 rupees കിട്ടി. അപ്പം അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഗോവയിൽ വരുമ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാമല്ലോ. അപ്പം എനിക്ക് ഏറ്റവും ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടില്ല, കുറച്ചേ വാങ്ങിയുള്ളൂ. കാരണം എനിക്കിവിടെ വെക്കാനുള്ള സൗകര്യം വളരെ കുറവാണ്. ഞാൻ താമസിക്കുന്നിടത്ത് കബോർഡുകളോ റാക്കുകളോ ഒന്നും ഇല്ല. പിന്നെ വാങ്ങിക്കൊണ്ട് വെച്ച് കഴിഞ്ഞാലും കുട്ടികൾ തള്ളിയിട്ട് പൊട്ടിച്ച് കളയും എന്നുള്ള വെറുതെ നഷ്ടം വരും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്തായാലും കുറച്ച് ബൗളുകൾ പിന്നെ ഗ്ലാസ് കണ്ടെയ്നറുകളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെന്താണ്? ഇത് ഐസ്ക്രീം ബൗളാണ്. നല്ല കട്ടിയുള്ള ഐസ്ക്രീം ബൗളുകളാണ്. ഇത് 3 ഉണ്ട് കേട്ടോ. ഞാൻ കരുതിയത് അവരവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഏതെടുത്താലും 99 എന്നാണ് എഴുതിയത്. അപ്പോൾ ഒരെണ്ണത്തിനാണ് 99 എന്ന് എഴുതിയിട്ട് ഒന്ന് എടുത്തു. അപ്പോൾ സെയിൽസ്മാൻ പറഞ്ഞു ഒന്നല്ല 3 എണ്ണത്തിനാണ് 99 rupees എന്ന് പറഞ്ഞു. അപ്പം നോക്കി, ഇത്രയും കട്ടിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളത് തന്നെ. ഇതാണ് കമ്പനി FAQ ഗ്ലാസ്വെയർ. നല്ല ബൗള്. ഇത് 3 99 rupees കിട്ടിയത്. ഞാൻ ആമസോണിൽ ഇതിന്റെ പ്രൈസ് നോക്കിയപ്പം ഇത് ഏതാണ്ട് 600 റേഞ്ചിലാണ് കിടക്കുന്നത്, 4. അതും പിന്നെ അത് ഓഫർ പ്രൈസ് കട്ട് ചെയ്തൊരു 500 എത്ര ഇട്ടിട്ട്. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിക്കാം, ഇതിൽ കാണുന്നുണ്ടല്ലോ. അപ്പം എന്തെങ്കിലും ഇതും 99 rupees എനിക്ക് വളരെ നല്ല ലാഭത്തിന് കിട്ടി. ഇത് ഒരുപാട് പേർക്കും വീട്ടിലൊക്കെ ഉള്ളതാണ്, വാങ്ങിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇതിന്റെ ശരിക്കുള്ള പ്രൈസ് എത്രയാന്നുള്ളത്. ഒരിക്കലും 99 rupees 3 കിട്ടില്ല. നല്ല ഡിസൈനോട് കൂടിയുള്ള, ആമസോണിൽ കണ്ടത് ഇത്ര ഭംഗി പോലും ഇല്ല. നല്ല രസമുണ്ട്, നല്ല കട്ടിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഇത് 3 99 rupees ആണ്. അപ്പൊ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതെണ്ണം. പിന്നെ എന്തേ, ഈ ഗ്ലാസ് ജാറ്. ഇത് എത്രയാണ്? 750 ml ആണ്. ഓൺലൈനിൽ 200-250 ml കണ്ടെയ്നറിന് 350 above റേറ്റ് ഉണ്ട്. അപ്പം ഇതും നല്ല ഒരു കണ്ണേരം. നമുക്ക് നട്ട്സും വലിയ മല്ലിപ്പൊടി മുളക് പൊടി അതൊക്കെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള ജാറാണ്. ഇതും ഒരിക്കലും ഒരു 99 rupees കിട്ടില്ല. കാരണം ഓൺലൈനും അല്ലാതെ നമ്മൾ ബിഗ് ബസാറോ മറ്റേതെങ്കിലും ഒക്കെ ഷോപ്പിംഗ് മാളിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അവിടെ എഴുതിയിട്ടോ ഇതിന്റെയൊക്കെ പ്രൈസ് എത്രയാണ് എഴുതി വെച്ചിരിക്കുന്നതെന്നുള്ളത്. അപ്പം ഇത്തരം ഒരു ജാറ് 99 കിട്ടില്ല അല്ലേ, കിട്ടില്ലല്ലോ. അപ്പൊ ഇതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നല്ല, ഞാൻ ഒരു കുറേ ദിവസമായിട്ട് ഇതുപോലുള്ള മേടിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ നല്ല ലാഭത്തിന് കിട്ടി. അപ്പൊ ഇതൊരെണ്ണമാണ്. അപ്പൊ ഒരുപോലെയുള്ള കുറെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും നമുക്ക് കിച്ചണിൽ വെക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിൽ വന്നിട്ട് അയ്യോ ഇതിനേക്കാൾ നല്ലത് മറ്റേതായിരുന്നു, അതുകൂടി മേടിക്കാൻ വേണ്ടതല്ല ഒരുപോലെയായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു മനസ്സിനൊരു ആ ഒരു വിഷമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിൽ നിന്നും ഓരോന്നോരോന്ന് എടുത്തു ഞാൻ. അപ്പൊ തട്ടെ, ഇതും 99 rupees നല്ല ഷേപ്പിലുള്ളത്. ഏതാണ്ട് ഇത് 750 ml ആ ഒരു എന്താ പറയാ കപ്പാസിറ്റി ഉള്ള കണ്ടെയ്നറാണ്. ഓക്കെ, അപ്പം ഇത് രണ്ട്. ഇതൊക്കെ വെക്കാനാണ്, തട്ടി വീണ് പൊട്ടി പോകാതിരിക്കാൻ വെക്കാനാണ് സ്പേസ് വേണ്ടത് നമുക്ക്. പിന്നെ വേണ്ടത് ഇങ്ങനത്തത്. ഇതെല്ലാം 99 ആണ് കേട്ടോ. നമുക്ക് പ്ലാസ്റ്റിക്കിൽ ഇട്ട് വെക്കുന്നതിനേക്കാൾ നല്ലത് ഇതാണല്ലോ. നമ്മളിപ്പം നാട്ടിലൊക്കെ ഉണ്ടല്ലോ 100-200 rupees മേളയും ഫെസ്റ്റും ഒക്കെ, ഏതെടുത്താലും 200. ശരിക്കും വരുന്ന പ്ലാസ്റ്റിക് നമുക്ക് അറിയാൻ പറ്റും കോയമ്പത്തൂർ മധുരയിൽ നിന്ന് വരുന്ന പ്ലാസ്റ്റിക് ആണ്. അതൊക്കെ കുറെ ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണെന്ന് പറയാൻ പറ്റും. വേണ്ട, അതുപോലെ ഒരു കണ്ടെയ്നർ ഇത് നമ്മൾ കണ്ടായിരുന്നു. അയ്യോ സോറി, ഇത് ഞാൻ കാണിച്ചതാണ് കേട്ടോ ഓൾറെഡി, സോറി. ഇത് കണ്ടു, 3 കണ്ടില്ലേ ഇപ്പം കണ്ടെയ്നർ. വേണ്ടേ 4th. ഇത് ഞാൻ കണ്ട ഇതൊന്ന് കാണിച്ചു, എപ്പോഴും കഴിഞ്ഞ തവണ ഇതുപോലെ ആയിരുന്നു. ഇതൊന്ന് രണ്ടാമത്തെ കാണിച്ചു. പിന്നെ ഈ തിരിക്കുന്നത് കാണിച്ചില്ലേ, ഈ 3 കണ്ടെയ്നറായി.
നാലാമത്തതാണ്ടിത്. ഇതിങ്ങനെ തുറക്കുന്നതാണ്. അല്ല എന്ത് ലാഭമാണ്, എനിക്ക് നല്ലതായിട്ട് തോന്നുന്നുണ്ട്. 99 rupees നല്ല കട്ടിയുണ്ട് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട് ഇതിന്. എന്നെ ഒരു 300-400 gram വെയിറ്റ് ഉണ്ട്. ഇതൊന്ന് ഒരേപോലത്തെ എടുക്കായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ട് മൊത്തം എല്ലാത്തിനും മിക്സ് ചെയ്തെടുത്തു. പിന്നെ വേണ്ട അഞ്ചാമത്തത്, ഇതും ഇങ്ങനെ തുറക്കാൻ പറ്റിയിട്ടുള്ള എണ്ണം. നല്ല ജാറാണ്, ഗ്ലാസ് ജാറ്. ഇപ്പം ആമസോണിൽ നല്ല പ്രൈസ് കൂടുതലാണ് ഓരോ പ്രോഡക്റ്റിനും ഇട്ടിരിക്കുന്നത്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നല്ല ലാഭത്തിന് കിട്ടി അല്ലോ. പിന്നെ ഒരു ബൗള്, ഇത് ഇത് എന്തായാലും ബിഗ് ബസാറിലൊക്കെ പലപ്പോഴും ഇരിക്കുന്നുണ്ട്. 350-400 ഒക്കെയാണ് ഇതിന്റെ പ്രൈസ് ഇട്ടിരിക്കുന്നത്. ഇതുപോലെ പല ഷേപ്പിലുള്ളത് ഉണ്ട് കേട്ടോ. എനിക്ക് പക്ഷേ ഈ ഒരു ഷേപ്പിലുള്ള ബൗൾ ഇല്ലാത്തത് കൊണ്ടും ഇതൊരു കുറച്ചൊരു കോൺ ഷേപ്പ് നമുക്ക് എന്തെങ്കിലുമൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ട് നല്ല ഒരു ഭംഗി തോന്നിയിട്ട് ഇത് എടുത്തു. ഇതിന്റെ വലുതൊക്കെ ഉണ്ട്, പല സൈസിലുള്ളതുണ്ട്, ഇഷ്ടംപോലെ സാധനമുണ്ട്. പക്ഷെ നമുക്ക് എല്ലാം വാങ്ങിക്കേണ്ട കാര്യമില്ല, അത്യാവശ്യമുള്ളത് മാത്രം വാങ്ങിച്ചു. ഇത് ബൗള്. പിന്നെ സെല്ലോടെ പ്ലേറ്റുകൾ, സെല്ലോ ബ്രാൻഡിന്റെ പ്ലേറ്റ്. സെല്ലോടെ ഒരു പ്ലേറ്റിനൊക്കെ തന്നെ 600 രൂപ സിംഗിൾ പ്ലേറ്റിന് ഓൺലൈനിൽ കിടക്കുന്നുണ്ട്. അപ്പം വേണ്ടേ, ഇത് 99 rupees ആണ്. നമുക്ക് സാധാരണ ഒരു പ്ലാസ്റ്റിക് ഒന്നും ഇല്ല, ഇത്തരം സിറാമിക് പ്ലേറ്റുകൾ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിന് വളരെ ലാഭമായിട്ടാണ് തോന്നുന്നത്. അതെ, ഇത് സെല്ലോടെ പ്ലേറ്റാണ്. അപ്പം ഇതിന്റെ തന്നെ 3 കളറിലുള്ള എടുത്തു. ഒരു ബ്ലൂ എടുത്ത്, ഇനിയുണ്ട് റെഡ്. 3 കളറിൽ 3 പ്ലേറ്റ് 99 rupees എടുത്തു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ട് കേട്ടോ, ഗ്ലാസ് ഗ്രാവൽസ്. ഇത് ഞാൻ എടുക്കും, ഹസ്ബൻഡ് തിരിച്ചു വെക്കും. ഞാൻ എടുക്കും, പുള്ളി എടുത്ത് തിരിച്ചു വെക്കും. വേണ്ട വേണ്ട, ഇത് എന്തിനാണ് വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്തിനു വെച്ച് കഴിഞ്ഞാൽ ഫിഷ് ടാങ്കിൽ ഇടാൻ പറ്റും, അല്ലാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഞ്ഞ് ബൗളിലോ ഗ്ലാസ്സിലൊക്കെ ഇട്ട് ഇൻഡോറിൽ വെക്കാനും നല്ല ഭംഗിയില്ലേ. ഇൻഡോർ പ്ലാന്റ്സിന്റെ ഒക്കെ ബൗളിൽ വെക്കാനൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. അപ്പൊ എന്നിട്ട് ഇതിന്റെ പ്രൈസ് ഇപ്പൊ ഞാൻ നോക്കിയപ്പോഴാണ് അറിയുന്നത്, 450 രൂപയാണ് ഇതിന്റെ വില. 1 കിലോയ്ക്ക് 450 രൂപയാണ്. ഇതിപ്പം ഒരു 750 ഗ്രാം ഉണ്ട്. ഇത് 750, ഞാൻ വെയിറ്റ് നോക്കി, എന്തായാലും ഒരു 750 ഗ്രാമിന്റെ അടുത്ത് വെയിറ്റ് ഉണ്ട്. 99 രൂപയ്ക്ക് കിട്ടി. കറക്റ്റായിട്ട് വെയിറ്റ് അറിയില്ല, ഞാനൊന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ ചെക്ക് ചെയ്തിട്ട് എന്തായാലും ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ഒന്നും കൊടുത്തേക്കാം, എത്ര ആണെന്നുള്ളത്. അപ്പൊ ഒരുപാട് ഗ്ലാസ് ഗ്രാവൽസ് ആണ്, നല്ല ഭംഗിയുണ്ട്, പല കളറിലത്. നല്ല തിളങ്ങുന്നല്ലേ അവനെ, ഇതുപോലത്തെ ഇതുപോലത്തെ ഗ്രാവൽസ്. പിന്നെ ഇൻഡോർ പോട്സുകൾ, ഇൻഡോർ പോട്സുകൾ ഒരുപാട് ഷേപ്പിലതും ഒരുപാട് പോട്സുകൾ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ 2 പോട്സ് വാങ്ങിച്ചു എന്നോ. ഇത് 99 rupees ആണ്. അതുപോലെ തന്നെ സെയിം ഇത് 99 rupees ആണ്. ഇത് കൂടാതെ ഇതിന് മുമ്പ് ഞാൻ വാങ്ങിച്ചൊരു 3 പോട്ട് ഉണ്ട്, അത് വെളിയിൽ പ്ലാന്റ് നട്ടിരിക്കുകയാണ്, ഞാൻ അതുകൂടി കാണിച്ചു തരാം. ഇതും 99 rupees ആണ്. 2 എണ്ണം പല കളറിലും പല ഷേപ്പിലുണ്ട്. പക്ഷെ ഞാനിപ്പം കുറെ അത്യാവശ്യം എനിക്ക് വേണ്ടുന്നുള്ള ഇൻഡോർ ഔട്ട്ഡോർ പോട്സ് ഞാൻ തന്നെ മേക്ക് ചെയ്യാറുണ്ട് വീട്ടിൽ. അപ്പം അതുകൊണ്ട് എനിക്ക് പിന്നെ വെറുതെ വാങ്ങിക്കളയണ്ടല്ലോ. അപ്പം ഇതൊക്കെ ഞാൻ മേക്ക് ചെയ്ത പോട്ടാണ്, ഇൻഡോറിൽ വെക്കുന്ന സിമെന്റിന്റെ പോട്ടാണ്. പ്ലാസ്റ്റിക് എന്താ പറയാ, പ്ലാസ്റ്റിക് ബോട്ടിൽ മോൾഡായിട്ട് യൂസ് ചെയ്തുകൊണ്ടുണ്ട്. അപ്പൊ ഇത്തരം പോട്ടുകൾ കുറെ വീട്ടിലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം വെറുതെ പൈസ കൊടുത്ത് വീണ്ടും വാങ്ങണ്ടല്ലോ എന്ന് കരുതിയിട്ട് അത് ഒഴിവാക്കി. നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഈ ചെറിയ ഐസ്ക്രീം ബൗളിലൊന്ന് ഇട്ട് നോക്കാം.
it sound right, boys. ഇതാണ് ഞാൻ മുമ്പ് വാങ്ങിച്ചിട്ടുള്ള പോട്ടുകൾ. ഇതും 99 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോ 99 റുപ്പീസിന്റെ കളക്ഷൻസ് ഇതാണ്. പഞ്ചിമില് വരുമ്പം മാർക്കറ്റിൽ, പഞ്ചിം മാർക്കറ്റിന്റെ അടുത്ത് കുറെ ബസാറുകളാണ്. രണ്ട് സൈഡുകളിലും ഷോപ്പ് കൊണ്ട് വളരെ ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടും. ഗോവയിലെ പ്രധാന മാർക്കറ്റുകളിൽ ഒന്ന് പഞ്ചിം മാർക്കറ്റ്, ഒന്ന് മപ്സയാണ്. മപ്സയില് മപ്സയുടെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. മപ്സയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം അവിടുത്തെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വളരെ കുറച്ചുകൂടി ലാഭത്തിൽ പഞ്ചിന്ന് കിട്ടിയെന്ന് തോന്നുന്നു. കാരണം മപ്സയില് ഒരു ഫിക്സ്ഡ് റേറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ചവർ കൊടുക്കുകയില്ല. അതേസമയം പഞ്ചിമില് അവര് അതിൽ നിന്ന് വളരെ കുറഞ്ഞിട്ട് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പം ഗോവയിലൊക്കെ വരുമ്പോൾ പർച്ചേസിങ്ങിന് പോകുമ്പോൾ പഞ്ചിമില് പോവുക, ഇത്തരം സ്ഥലങ്ങളിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഈ ടൂറിസ്റ്റ് പ്ലേസുകളിലോട്ട് പോകുമ്പോൾ അവിടെയൊക്കെ അവർ ടൂറിസ്റ്റ് ആണെന്ന് അറിഞ്ഞിട്ട് ഒരുപാട് പ്രൈസിനായിരിക്കും അറിയിക്കുന്നത്. ഒരു 200 രൂപയുടെ സാധനം അവർ 400 രൂപയ്ക്ക് ഇട്ടായിരിക്കും കൊടുക്കുക. അപ്പം ശരിക്കും അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്ത് കുറെ പൈസയൊക്കെ നമുക്ക് നഷ്ടമാകും. അപ്പം അതൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് കരുതുന്നു. ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Sound white boy.